ഇരുപത്തഞ്ച് തൊട്ട് 30% ആൾക്കാർ അതിന് അസുഖം മനസ്സിലാക്കാതെയോ ഒരു മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. നാൽക്കാലിൽ നിന്ന് രണ്ട് കാലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മൊത്തം വെയിറ്റും ആ രക്തത്തിൻ്റെ പ്രഷറും കാലിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഞരമ്പുകൾ തടിച്ച് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസ്കുലർ സർജറിയെ കുറിച്ചാണ്. ഈ മേഖലയിൽ വിദഗ്ധനായ ശ്രീ ഡോക്ടർ എം ഉണ്ണികൃഷ്ണൻ സാറിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് വാസ്കുലർ സർജറിയുടെ SUT വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തെ നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. മഹാധമനിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മഹാധമനിക്ക് ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും. നല്ല ചോദ്യമാണ്. മഹാധമനികൾ എപ്പോഴും ശരീരത്തിലേക്കുള്ള മൊത്തമായിട്ടുള്ള രക്തോട്ടം ഓടുന്ന സ്ഥലമാണ്. രണ്ട് തരത്തിലുള്ള അസുഖം ഉണ്ടാകും. കൂടുതലായിട്ടും മഹാധമനി പ്രായമാവുക, പ്രമേഹം, പിന്നെ രക്തസമ്മർദ്ദം കൂടുമ്പോൾ ആ മഹാധമനിയുടെ ഭിത്തിയിൽ ക്ഷീണമുണ്ടായി, ഒന്നുമല്ല അത് ബലൂൺമാരെ വികസിക്കാം, അല്ലെങ്കിൽ BP രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാ ശരിയായിട്ട് നമുക്ക് മരുന്ന് കഴിച്ചത് കൺട്രോൾ ചെയ്യാത്ത അവസ്ഥയിൽ ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് രക്തം കയറി അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറഞ്ഞ ഒരു അസുഖക്കുണ്ട്. അത് അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന്? അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ രക്തം സാധാരണ രക്തക്കുഴലല്ലാതെ രക്തക്കുഴലിൻ്റെ ഭിത്തിയിലേക്ക് കയറി ആ രക്തക്കുഴലിനെ രണ്ടായി വിഭജിക്കും. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിന് തൊട്ട് മുകൾ ഭാഗത്താണ് ഡിസെക്ഷൻ ഉത്ഭവിച്ചെങ്കിൽ സാധാരണ പറയുന്നത് ഞങ്ങൾ കണ്ടുവരുന്നത് 25-30% ആൾക്കാർ അതിന് അസുഖം മനസ്സിലാക്കാതെയോ ഒരു മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നീടുള്ള ഓരോ മണിക്കൂറിലും 1-2% വരെ ഇവർ ജീവിച്ച് മരണസാധ്യതയുണ്ട്. 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും 95% ആൾക്കാർ ഈ രക്തക്കുഴൽ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ പോയിന്റിലാണ് ഡിസെക്ഷൻ തുടങ്ങി ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേസമയം ഈ മഹാധമനി കയ്യിലേക്കും തലച്ചോറിലേക്കുമുള്ള രക്തക്കുഴലിന് ശേഷം ഉത്ഭവിക്കുകയാണെങ്കിൽ ഉടനെ ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ള ഇഞ്ചക്ഷൻസും മരുന്നുകളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും രക്തക്കുഴൽ അടഞ്ഞു പോയ സ്ഥിതിയോ അല്ലെങ്കിൽ ഈ രക്തക്കുഴൽ പെട്ടെന്ന് വികസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ 200-250 ആ ലെവലിൽ നിൽക്കുകയോ തുടർച്ചയായി രോഗിക്ക് ബുദ്ധിമുട്ടും നെഞ്ചുവേദനയും ഉണ്ടെങ്കിൽ ആ അവസ്ഥയിൽ മാത്രമേ അതിന് ചികിത്സിക്കേണ്ടൂ. പക്ഷേ 2 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ ചികിത്സിക്കാതിരുന്ന എന്തെങ്കിലും തീർച്ചയായിട്ടുള്ള ചികിത്സ ചെയ്യാതിരുന്നാൽ 35-40% ആൾക്കാരും ജീവനോടെ ഉണ്ടാവില്ല. അതുകൊണ്ട് 3-6 മാസം കഴിഞ്ഞാൽ ഈ ഇതിനെ പറയുന്ന ഡിജിറ്റൽ അയോട്ടിക് ഡിസെക്ഷൻ, അതായത് കുറച്ചും കൂടി ഈ അയോട്ട ഇങ്ങനെ തിരിഞ്ഞ് ഇടത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ പോയിന്റിലാണെങ്കിൽ ഉടനെ ഉള്ള ഓപ്പറേഷൻ വേണ്ടി വരില്ല. ഹൃദയത്തിൽ നിന്ന് തൊട്ട് മുകൾ ഭാഗത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സിംപ്റ്റം ഉണ്ടായിരിക്കും ഇങ്ങനെ വരുമ്പോൾ. ഈ ഇത്തരം ഡിസെക്ഷൻ എന്ന് പറഞ്ഞ അസുഖം വരുമ്പോൾ അസഹനീയമായ വേദന, പേഷ്യൻ്റ് ബോധം കെട്ട് തന്നെ വീഴാം, ബ്ലഡ് പ്രഷർ വളരെ ഉയർന്നിരിക്കും എത്ര മരുന്ന് കൊടുത്താലും. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ഈ ഒരു ഡിസെക്ഷൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ്. ഹാർട്ട് അറ്റാക്ക് എന്നാണ് സാധാരണ ലക്ഷണങ്ങൾ. അത്രയും ശക്തിയായിട്ട് വേദന, അതാണ് സാധാരണ ഒരു 100 രോഗികൾ എടുത്താൽ നെഞ്ചുവേദന വന്നാൽ ഒരു മിക്കവാറും ഒരു 75-80% ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, ECG എടുക്കും, പിന്നെ TROP-T എന്ന് പറഞ്ഞ ടെസ്റ്റുണ്ട്, പിന്നെ CPK-MB എൻസൈം ലെവൽ കൂടിയിട്ട്. ഇതെല്ലാം നോർമലാണ്, BP കൂടുതലാണ്. രോഗി 40-50 വയസ്സ് ഒന്ന് പ്രത്യക്ഷത്തിൽ ആരോഗ്യ ദൃഢത്തിലാണെങ്കിൽ അയോട്ടിക് ഡിസൈനർ നമ്മൾ അതിന് ആലോചിക്കണം ഡോക്ടർമാർ. അതാണ് ഞങ്ങളൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് എന്ന് പറയും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് ഈ ഹൃദയ ഹാർട്ട് അറ്റാക്ക് ആയാൽ അല്ലെന്ന് തെളിഞ്ഞാൽ CT സ്കാൻ എടുക്കും, അല്ലെങ്കിൽ എക്കോ ടെസ്റ്റ് കൂടെ എടുക്കാം. പക്ഷേ CT സ്കാൻ എടുത്താൽ 3 അസുഖങ്ങളാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടോ ചെയ്യാതെയോ മരണസാധ്യത. 3 അസുഖങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഹാർട്ട് അറ്റാക്ക്, അയോട്ടിക് ഡിസെക്ഷൻ, 3rd പൾമണറി ത്രോംബോംബോളിസ് ഇത്. അപ്പോൾ CT സ്കാൻ എടുത്താൽ ഇറ്റ്സ് കോൾഡ് ട്രിപ്പിൾ റൂൾ ഔട്ട്. ഈ 3 കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളല്ലെങ്കിൽ പിന്നെ വളരെ ഗൗരവമായ കാര്യമായിരിക്കാൻ സാധ്യതയില്ല.
എന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കേണ്ടത് അപ്പോൾ വളരെ വ്യക്തമായാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ശുദ്ധരക്തത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ശുദ്ധരക്തവാഹികൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ അശുദ്ധരക്തവാഹികളും നമുക്കുണ്ട് ശരീരത്തിൽ. അപ്പോൾ അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഈ ഒരു ചികിത്സാ രീതി എത്രമാത്രം ഫലവത്താകുന്നുണ്ട് എന്നുള്ളത്. ശുദ്ധരക്തക്കുഴലുകളുടെ അസുഖവും അശുദ്ധരക്തക്കുഴൽക്ക് സംഭവിക്കാവുന്ന അസുഖങ്ങളും രണ്ടും വേറെയാണ്. എന്തെന്നാൽ ശുദ്ധരക്തക്കുഴൽ നമ്മൾ ആ രക്തസമ്മർദ്ദം സാധാരണ നമുക്ക് തന്നെ 100-120 എന്നാൽ അശുദ്ധരക്തക്കുഴൽ പ്രഷർ 6-8 mm. അപ്പോൾ അതിന് അനൂറിസം തടസ്സം എന്നുള്ള വരില്ല. വെരിക്കോസ് വെയിൻസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. പിന്നെ വീനസ് ത്രോംബോസിസ്, പല കാരണങ്ങളാൽ രക്തം രക്തക്കുഴലിൽ തന്നെ കട്ടിപിടിക്കുക. അത് ഈ വീനസ് ത്രോംബോസിസ് വന്ന് കാലിൽ വീനസ് ത്രോംബോസിസ് വന്ന് അത് ശ്വാസകോശത്തിൽ വന്ന് ഹൃദയ ശ്വാസകോശത്തിലേക്ക് അശുദ്ധരക്തം കൊണ്ടുപോകുന്ന ആ രക്തക്കുഴലിൽ തടസ്സം വന്നാൽ ഒരുപക്ഷെ പെട്ടെന്ന് ആ രോഗിക്ക് ജീവൻ തന്നെ അപകടത്തിലാവണൊരു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ചികിത്സാ മുറികളുണ്ട്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇവല്യൂഷനിൽ 4 നിന്ന് 2 നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മൊത്തം വെയിറ്റും ആ രക്തത്തിൻ്റെ പ്രഷറും കാലിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ഞരമ്പുകൾ തടിച്ച് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. 20-25% ആൾക്കാർക്ക് ഓരോ രാജ്യത്തും വെരിക്കോസ് വെയിൻ ഉണ്ടെന്നാണ് കണക്ക്. അതിനുള്ള ചികിത്സ തുറന്ന ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ ലേസർ ഉപയോഗിച്ച് ചെയ്യാം, RF അബ്ലേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്പറേഷൻ കൂടാതെ കീ ഹോൾ സർജറി. അങ്ങനെ ചില പലർക്കും ഈ സ്റ്റോക്കിങ്സ് ഇട്ടാൽ തന്നെ വെരിക്കോസ് വെയിൻ്റെ ചികിത്സാ മുറ സ്വീകരിക്കാവുന്നതാണ്.